രക്ഷാപ്രവർത്തനത്തിനായി സാധ്യമായതെല്ലാം ചെയ്തുവെന്ന് കർവാർ MLA സതീഷ് കൃഷ്ണസേൽ. ലോറി കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. ആവശ്യപ്പെട്ടതുപോലെ സൈന്യത്തെയും എത്തിച്ചു. ഞങ്ങളുടെ മൂന്ന് പേരും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ജീവനോടെ തന്നെ അർജുനെ കണ്ടെത്താനുള്ള ആവശ്യമായതെല്ലാം ചെയ്യും. സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അർജുനായിട്ടുള്ള തിരച്ചിൽ തുടരുന്നതിനിടെ മലയാളികളായ രക്ഷാപ്രവർത്തകരോട് തിരച്ചിൽ നടക്കുന്ന മേഖലയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടതായി പരാതി ഉയർന്നിരുന്നു. ഇതിനോട് പ്രതികരിക്കുകയായിരുന്നു MLA. കേരളത്തിൽ നിന്നുള്ളവരും ഞങ്ങളും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള MPയുമായും MLAയുമായും ചർച്ച നടത്തിയിരുന്നു. രക്ഷാപ്രവർത്തനത്തിനായി സാധ്യമായതെല്ലാം ചെയ്തു. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടതെല്ലാം കേരളത്തിൽ നിന്നുള്ള രഞ്ജിത്ത് ഇസ്രായേലിക്ക് നൽകിയിട്ടുണ്ട്. ആവശ്യപ്പെട്ടതുപോലെ സൈന്യത്തെയും എത്തിച്ചു. ഞങ്ങളുടെ മൂന്നുപേരും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് പരിശോധനകൾ നടക്കട്ടെ. പുഴയിൽ പരിശോധന നടത്താമെന്ന് ഞങ്ങൾ രഞ്ജിത്തിനോട് പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹം അത് തള്ളിക്കളയുകയായിരുന്നു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്താണ് പരിശോധിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ പരിശോധന നടക്കുന്നുണ്ട്. എല്ലാ മെഷീനുകളും പരിശോധനയ്ക്കായി എത്തിച്ചിട്ടുമുണ്ട്. 25,000 കൊടുത്ത് മറ്റൊരു പുതിയ റഡാർ സംവിധാനം ഞാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആർമിയുടെ ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിക്കുന്നുമുണ്ട്. പണം ഒരു വിഷയമേ അല്ല. അർജുന്റെ ജീവൻ തന്നെയാണ് പ്രധാനം. ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ചെറിയ ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട്. ജില്ലാ അധികാരികളിൽ ചിലർ അവിടെ കൂടിയിരുന്ന ആൾക്കൂട്ടത്തെ മാറ്റാൻ ശ്രമം നടത്തിയിരുന്നു. എല്ലാ പ്രശ്നങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. കർവാർ MLA സതീഷ് കൃഷ്ണസേൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. ജില്ലാ പോലീസ് മേധാവിയാണ് കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതെന്നാണ് വിവരം. കേരളത്തിൽ നിന്ന് രക്ഷാദൌത്യത്തിനെത്തിയ കുറെ പേരെ പുറത്ത് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അവരെ ആരെയും കടത്തിവിട്ടിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിന്റെ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നതായിരിക്കും അധികൃതരെ ചൊടിപ്പിക്കുന്നതെന്നും കേരളത്തിൽ നിന്നുള്ളവർ പറയുന്നു. എന്ത് സംഭവിച്ചാലും തങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ നിന്നും പിന്നോട്ട് പോകില്ലെന്നും ഇവർ വ്യക്തമാക്കി.